സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയിൽ ഗുണനിലവാരക്കുറവും അശാസ്ത്രീയതയും ഉണ്ടെന്ന പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ എരഞ്ഞിമാവ് മുതൽ മുക്കം നീലേശ്വരം വരെയുള്ള പ്രദേശങ്ങളിലാണ് KSTP ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഗുണനിലവാരക്കുറവും അശാസ്ത്രീയതയും ഉണ്ടെന്ന പരാതിയെ തുടർന്നാണ് KSTP ഉദ്യോഗസ്ഥർ റോഡിൽ പരിശോധന നടത്തിയത്. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ എരഞ്ഞിമാവ് മുതൽ മുക്കം നീലേശ്വരം വരെയുള്ള പ്രദേശങ്ങളിലാണ് KSTP ചീഫ് എഞ്ചിനീയർ ലിസി, KSTP കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. റോഡ് പ്രവൃത്തിയിലെ ഗുണനിലവാരക്കുറവ്, അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണം, വിവിധ പ്രദേശങ്ങളിൽ റോഡ് മണ്ണിട്ട് ഉയർത്തിയതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുൾപ്പെടെയുള്ള ഗതാഗത തടസ്സം, അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണം മൂലം മഴ പെയ്താൽ കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറിയുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികളാണ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച സമരസമിതി പ്രതിനിധികൾ ഉന്നയിച്ചത്. നേരത്തെ പരാതിയെ തുടർന്ന് KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് സ്ഥലം സന്ദർശിച്ച് വ്യാപാരികളും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ നൽകിയ ഉറപ്പ് കരാർ കമ്പനി ലംഘിച്ചതോടെയാണ് വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് സമരസമിതി രൂപീകരിച്ചത്. ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകാൻ പോകുന്ന സാഹചര്യത്തിലായിരുന്നു ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ നൂറിലേറെ വരുന്ന ആളുകളുടെ പരാതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നത്തിന് ഇനിയും പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് പരാതി നൽകുമെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ചീഫ് എഞ്ചിനീയർ നമ്മുടെ സൈറ്റിൽ വന്നിരുന്നു. ഈ 100 കൂട്ടം പരാതികൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ പരാതികളാണ്. അവരൊക്കെ അത് നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വിഷയങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായും അതുമായി ബന്ധപ്പെട്ട സമീപിക്കാനാകുന്ന ഏജൻസികളൊക്കെ സമീപിച്ചുകൊണ്ട് വിജിലൻസ് അടക്കമുള്ള സംവിധാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശമനം ശക്തമാക്കാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. കിലോമീറ്ററിന് 4 കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയിൽ എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള പ്രവൃത്തിയിൽ നേരത്തെയും നിരവധി പരാതികളാണ് ഉയർന്നു വന്നിരുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.